ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഗീ കേക്കാണ്. നല്ല സോഫ്റ്റ്, നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും, നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഗീ കേക്ക് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഓവനൊന്നും വേണ്ട കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല പാത്രം ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നോക്കിയേ, അതിനകമൊക്കെ എന്ത് സോഫ്റ്റാണെന്ന്, കയ്യിലൊക്കെ ഇങ്ങനെ നെയ്യൊക്കെ പറ്റിയിരിക്കുകയാണ്. അത്രയ്ക്ക് സോഫ്റ്റാണ് കേക്ക്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം എന്ന് പറയുന്നത്, ഒരു നമ്മുടെ കേക്ക് ഒഴിച്ച് കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാനായിട്ടുള്ള ഒരു പാത്രം ആദ്യം ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ പുരട്ടിയെടുക്കുന്നുണ്ട്. പുരട്ടി നാല് വശവും നല്ലപോലെ പുരട്ടിയിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് മാത്രം ഒരു ബട്ടർ പേപ്പർ ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ വെട്ടി അതിന് അകത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെച്ച് നന്നായിട്ട് ഒന്ന് തേച്ച് വിടുക. അപ്പോൾ നമ്മുടെ ഈ നമ്മൾ പുരട്ടിയ നെയ്യുടെ അതിലങ്ങ് ഒട്ടിയിരിക്കും. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യും കൂടെ ഒന്ന് തടവി, നമ്മൾ തടവി അങ്ങ് ഉണ്ടാവും, കുറച്ച് നെയ്യെടുത്ത് ആ പേപ്പറിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് നന്നായിട്ട് നാല് വശവും നല്ലപോലെ ഒന്ന് ആ നെയ്യ് തടവി അതങ്ങ് മാറ്റി വയ്ക്കുക. നാല് വശവും തടവി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നല്ലപോലെ നെയ്യ് തടവി അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ അത് ഞാനൊരു അരിപ്പ് വെച്ചിട്ട് ഞാൻ ആദ്യം ഒരു കപ്പ് മൈദ, ഒരു കപ്പ് മൈദയെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞാൻ സാധാരണ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ കോരിയാണല്ലോ എടുക്കാറ്. അപ്പോൾ അങ്ങനെ എടുക്കാൻ പാടില്ല. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു സ്പൂണോ തവിയോ വെച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വേണം എടുക്കാൻ. ഒരു സ്പൂണോ അല്ലെങ്കിൽ കയ്യോ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തല ചെത്തി എടുക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ എടുക്കുക. അങ്ങനെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ അരിച്ചെടുത്തതാണിത്. അപ്പോൾ ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് നെയ്യാണ്, അരക്കപ്പ് നെയ്യിൽ ഞാൻ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത്, നന്നായിട്ട് പൊടിച്ച് ഞാൻ അരിച്ചെടുത്തത് ആ പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട്, അപ്പം പഞ്ചസാര ഒരു കപ്പ് എടുത്താലും ഞാൻ അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടാണ്, ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ബീറ്റായിട്ട് വരുമ്പോൾ അടുത്ത സ്റ്റെപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതും ഒന്ന് വരുമ്പോൾ അങ്ങ് ബാക്കിയുള്ളത് മുഴുവൻ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ബീറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ഫോർക്കുണ്ടല്ലോ അത് വെച്ചിട്ടായാലും മതി. ഇത് ഇതുപോലെ ഇപ്പം നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കണം, ഇടയ്ക്കിടയ്ക്കൊന്ന് റെഡിയാക്കി ഒന്ന് എല്ലാം കൂടെ ഒന്ന് മാറ്റി ഒരുമിച്ചാക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. അവസാനം ഇത് ഈ നെയ്യും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സായതിന് ശേഷം ഈ ഒരു വൈറ്റ് കളറായിട്ട് മാറും. അതാണ് അതിൻ്റെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല വൈറ്റിഷ് കളറായിട്ട് മാറി ഈ പഞ്ചസാരയും. ആദ്യം നമ്മുടെ നെയ്യ് എന്ന് പറയുന്ന ഒരു യെല്ലോ കളറാണല്ലോ, അപ്പോൾ ഈ പഞ്ചസാര നെയ്യും കൂടെ എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു വൈറ്റ് കളറാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് മുട്ടയാണ്. അതിൽ ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. മുട്ടയും ഈ പഞ്ചസാരയും അതെല്ലാം നെയ്യും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം രണ്ടാമത്തെ മുട്ട പൊട്ടിച്ച് ഒഴിക്കുവാണ്. ഇനി ഇതിനെയും നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു ബീറ്ററിൻ്റെ ആവശ്യം ഇല്ല, നമുക്ക് നല്ല ഫോർക്കോ ഹാൻഡ് വിസ്കോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും നന്നായിട്ടൊന്ന് കുറച്ച് സമയം കൈവച്ച് ചെയ്യണം, എന്നാൽ മാത്രമേ ഒരു നല്ല ഇതായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ബീറ്റ്, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ്. വാനില എസൻസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, ചേർക്കണം എന്ന് ഇല്ല. എന്നാലും ഞാൻ വാനില എസൻസ് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് പിന്നെയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക.
അതിനുശേഷം നമ്മൾ ആ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന മൈദാമാവ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയുടെ മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഒരു വശത്തേക്ക് മാത്രം മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ചിലപ്പോൾ നമ്മുടെ കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോകും ഇതുപോലെ. അപ്പോൾ നമ്മൾ അത് അറിയാതെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനെ ഫുൾ ഇട്ടിങ്ങനെ കലക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രം നമ്മൾ കേക്കിൻ്റെ മിക്സ് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക. നല്ലപോലെ നല്ലതായിട്ട് ഇതെല്ലാം മാവും നമ്മുടെ നെയ്യും പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടെ ചേർന്ന മിക്സ്ചർ നന്നായിട്ടൊന്ന് ജോയിൻ ആയിട്ട് വരണം. അതിനുശേഷം ഞാനൊരു അരക്കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കുക. ഓക്കെ, ഇപ്പോൾ ദാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, ഒരു റിബൺ കൺസിസ്റ്റൻസിയാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതുപോലെ വീഴണം, കണ്ടോ. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഈ ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് മുഴുവനും ഒഴിച്ചു കൊടുക്കുക, കണ്ടോ. അപ്പോൾ ഞാൻ ബാറ്റർ ഫുള്ള് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അതിനെ ഫുള്ള് നാല് സൈഡും ഒന്ന് കറക്റ്റാക്കി ഒന്ന് ലെവൽ ചെയ്യുക. അതിനുശേഷം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം അതിനകത്തൊക്കെയുള്ള എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊരു നാലഞ്ച് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, രണ്ട് മൂന്ന് തട്ടങ്ങ് കൊടുക്കുക. തട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ എയർ ബബിൾസൊക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കുമിള പോലെ പുറത്ത് പോകണമെന്ന് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഞാൻ അടുപ്പിൽ ഒരു വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ ബാറ്ററി ഒഴിച്ച പാത്രം കൊള്ളുന്ന ഒരു പാത്രം, ഈ ഒരു വലിയ പാത്രത്തിൽ ആ പാത്രം കൊള്ളത്തുള്ളൂ, സ്ക്വയർ ആയതുകൊണ്ട്. അപ്പം ഞാൻ അത് ആ പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു പാത്രം കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പം അതിനെ ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ആ പാത്രം വെച്ചത്. ഇനി ആ ബാറ്ററിനെ അതിനകത്ത് വെച്ച് അടച്ചു വെച്ചു. ഇനി ഒരു 20-25 മിനിറ്റ് വരെ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ ഒരു ഫോർക്ക് ഇത് വെച്ചിട്ട് കുത്തി നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പുറത്തെടുക്കാം. പുറത്തെടുത്ത് നോക്കിയേ, നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക്, നമ്മുടെ ഗീ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അത് തൊടുമ്പം തന്നെ നമ്മളെ കയ്യിലൊക്കെ ആ നെയ്യിൻ്റെ ഒരു ആ ഒരു ഇത് പിടിച്ചിരിക്കും, കണ്ടോ. ഇതൊന്നും ഞാൻ ഇതേ ഇളക്കി ഇതാ മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പേപ്പർ താഴെ നമ്മൾ ബട്ടർ പേപ്പർ കൊടുത്തിരിക്കുന്നത് ഞാൻ പതുക്കെ ഇളക്കുവാണ് കേട്ടോ, പതുക്കെ ഇളക്കണം. ഇളക്കി, ഓക്കെ. അപ്പം ഞാൻ ആ പേപ്പർ മുഴുവൻ ഇളക്കി ഇത് ഇളക്കി വെച്ചിട്ടുണ്ട്. നോക്കിയേ, നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്കത് കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് കേക്കാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നെയ്യിര ആ ഒരു ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ്. നമുക്കപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്ന് കട്ട് ചെയ്യണ്ടേ, കണ്ടോ, കത്തി താഴോട്ട് ഇറങ്ങുമ്പം തന്നെ മനസ്സിലാവും ആ കേക്ക് എന്ത് സോഫ്റ്റാണെന്നുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. അപ്പം ഞാൻ പറയുവാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും. നമ്മൾ ഇപ്പം ഓവനും ഒന്നും വേണമെന്നൊന്നും ഇല്ല നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട്. നമുക്കിതുപോലൊരു പാത്രമൊക്കെ മതി നമുക്ക് വീട്ടിൽ കേക്ക് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹാൻഡ് മിക്സറാണ്, ഹാൻഡ് ബീറ്ററാണ്. അപ്പോൾ അത് ഇല്ലെങ്കിൽ നമുക്ക് ഫോർക്കോ ഹാൻഡ് ഞാൻ പറഞ്ഞല്ലോ ഫോർക്കോ ഹാൻഡ് വിസ്കോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി, ഒരു പ്രശ്നവുമില്ല, നല്ലപോലെ വരും. ഇപ്പം നോക്കിയാൽ എന്ത് സോഫ്റ്റാണ് കേക്ക്, കണ്ടോ, നല്ല സോഫ്റ്റാണ്, കണ്ടോ കേക്കിൻ്റെ അകമൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.